സിനിമാ സംഘടനകൾ യോഗം ചേരുന്നു, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ്. സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കണ്ട എന്ന് തീരുമാനിച്ചതിന്റെ മെയിൻ കാര്യം അവരെല്ലാവരും ഈ കാര്യങ്ങളിൽ എല്ലാത്തിനും സഹകരിക്കുന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് നല്ല സിനിമകൾക്കും നല്ല ആളുകൾക്കും നല്ല ടെക്നീഷ്യന്മാരെയും നല്ല നടീതന്മാരെയും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ളവരുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഇതിലെന്ന് വെച്ചാൽ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടന എപ്പോഴും പേര് പറയുന്നത്. പേര് പറയാത്ത പലരും ഉണ്ട്, പക്ഷെ പരാതികളില്ലാത്തതിന്റെ പേരിലാണ് അവർ ഇപ്പൊ പറയാത്തത്. പരാതി വരുമ്പോ ഇത് പരസ്യമായി തന്നെ പറയും. ഇപ്പൊ രണ്ടുപേരുടെ പേരിൽ നിരവധി പരാതികളുണ്ട്. കാലമല്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഉപരോധം പറഞ്ഞില്ല. ഞങ്ങൾ സിനിമ ചെയ്യാതിരിക്കാൻ ഒരു അനുവാദം നിങ്ങൾക്ക് തരാമോ? ഞങ്ങൾ സിനിമ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ആരെയും ബാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും വിലക്ക്, വിലക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് വിലക്കല്ലത്. നിർവാഹമില്ലാത്ത ഒരു കാര്യം വന്നാൽ ഒരു സ്ഥാപനം നടത്തുന്നതിന് പൂട്ടാനുള്ള അധികാരം ഇല്ലേ? അതുപോലെയുള്ളൂ. ഒരു സിനിമ എടുക്കുന്ന ഒരാൾക്ക് വേണ്ടാന്ന് വെച്ചൂടെ, അത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ കൂടെ അഭിനയിക്കുന്നവർക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ, ഇവരാരും ശാശ്വതമായി സിനിമയിൽ നിന്ന് പോകരുത്. കലാകാരന്മാരാണ്, അവരെല്ലാവരും നന്നായി വരണമെന്നുള്ളേ ഉള്ളൂ. ഒരു നന്നാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളും പറയുന്നുള്ളൂ. അല്ല, അപ്പൊ ഒരു നമ്മളിപ്പോ ഒരു സ്ക്രോൾ ചെയ്യുന്ന മാതിരിയുള്ള പേരുണ്ട് ഇവിടെ, അത്രമാത്രം ആളുകളുണ്ട് ഇവിടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ല അത് ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കുറെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി. ശക്തമായിട്ട് ഈ സംഘടനകൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ പേരുകൾ ഞങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിയിട്ടുണ്ട്. അല്ലല്ല, അത് 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 മയക്കുമരുന്നിന്റെ പേരിലല്ല ഈ രണ്ടുപേരുടെയും പേര് പറഞ്ഞത്. ഇത് മയക്കുമരുന്നിന്റെ പേരിലല്ല ഈ രണ്ടുപേരുടെയും പേര് പറഞ്ഞത്. ഞങ്ങളുടെ നിർമ്മാതാക്കൾക്കും ബാക്കിയുള്ള സാങ്കേതിക പ്രവർത്തകർക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കും എല്ലാം നിരവധി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന്റെ പേരിലാണ്. മയക്കുമരുന്ന് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടെന്നും അവരൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. അത് വളച്ചൊടിക്കണ്ട, കാരണം ഞാൻ പറഞ്ഞത് അതങ്ങനെയാണ്. അല്ലല്ല, വളച്ചൊടിച്ചല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ ഇതെന്തായാലും വ്യക്തമായി നിങ്ങൾക്ക് വരെ എനിക്കും അറിയാം, ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം, ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളവരെ നന്നാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇനി ഇത് കൂടുതൽ പേർ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകരുത്. കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇൻഡസ്ട്രി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വളരെ കാര്യമായി നോക്കേണ്ട ഒരു സമയമാണിന്ന്. ഇത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രകടമായി പറയുന്നത്. ഇത്തരം ഞങ്ങളുടെ സ്ത്രീകളായിട്ടുള്ള നിർമ്മാതാവുണ്ട്, ദേഹിക്കുന്നു. സോഫിയ പോൾ എന്ന് പറഞ്ഞ നിർമ്മാതാവിന്റെ ലൊക്കേഷനിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നാ പറയുന്നത്, മാത്രമേ പരാതി ഞങ്ങൾക്ക് പത്രമുള്ളൂ. ഇല്ല, തന്നിട്ടില്ല, തരാത്ത കാര്യം എന്തിനാ പറയുന്നത്? പരാതികളുടെ അടിസ്ഥാനത്തിൽ. ഇത് കൂടാതെ തന്നെ ഷമ്മ മെമ്പർഷിപ്പില് പല മെമ്പേഴ്സിന്റെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലിയറൻസ് കിട്ടുന്നതിന് മുമ്പുള്ള ആപ്ലിക്കേഷന്റെ അമ്മയിലുള്ള അഭിനയിക്കുന്ന അഭിനേതാക്കളാണെങ്കിലും അഭിനേത്രികളാണെങ്കിലും അവരുടെ അമ്മയുടെ മെമ്പർഷിപ്പിന്റെ നമ്പർ അടക്കം ഞങ്ങൾക്ക് തരണം. ഒരു ആർബിട്രേഷൻ ക്ലോസ് നമ്മുടെ അവരുടെയും കൂടെ കൺസെന്റ്, അതായത് ഒരു മെമ്പർ അല്ലാത്ത ഒരാളുടെ പരാതി പിന്നെ ഞങ്ങളല്ലേ കൈകാര്യം ചെയ്യണം? പിന്നെ അമ്മയെ അറിയിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് സംരക്ഷണം വേണമെങ്കിൽ അവർ അമ്മയുടെ മെമ്പർഷിപ്പ് എടുക്കണം, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ശക്തമായിട്ട് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ട ഒരു കാര്യം, സെറ്റിൽ അതേമാതിരി ഒരു ഷൂട്ടിംഗ് സെറ്റിൽ അതേമാതിരി തന്നെ കാര്യങ്ങൾ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ശക്തമായ വിധത്തിൽ കോമ്പൻസേഷൻ മേടിക്കാൻ, നഷ്ടം അവരിൽ നിന്ന് വകയിരുത്താനും ഈ പറഞ്ഞ നടന്മാരുടെ, അത് ലഹരിയല്ല ഒന്നും അല്ലാതെ അല്ല, സമയത്തിന് വരാതിരിക്കുക, പറഞ്ഞ ഡേറ്റുകളിൽ ജോയിൻ ചെയ്യാതിരിക്കുക, ഇങ്ങനെ വരുന്ന നഷ്ടങ്ങൾ അവരുടെ നിന്ന് മേടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് പ്രൊഡ്യൂസർ അസോസിയേഷന് എല്ലാ സംഘടനയും തന്നിട്ടുണ്ട്. അത് വരട്ടെ, നമുക്ക് ആലോചിക്കാം. ഇനി അവർ കംപ്ലീറ്റ് ചെയ്യേണ്ട കുറെ പടങ്ങളുണ്ട്, രണ്ട് മൂന്ന് പടങ്ങൾ ഡബ്ബിംഗ് തീർക്കാനുണ്ട്.
ഇപ്പൊ രണ്ട് പടങ്ങൾ തീർക്കാനുണ്ട്. ആ അപ്പൊ ആ രണ്ട് പടങ്ങൾ തീരട്ടെ, തീർന്നു കഴിഞ്ഞ ശേഷം നമുക്ക് വിലയിരുത്തി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നോക്കിയിട്ട് ആ സമയത്ത് ഇതേ പത്രസമ്മേളനം പിടിച്ചിട്ട് ഓ കുർബാനി എന്ന് പറഞ്ഞ അല്ലല്ല ഞാൻ പറഞ്ഞുതരാം, കുർബാനി എന്ന് പറയുന്ന മഹാസുബേറിന്റെ ബാനറിൽ ഉണ്ടാക്കിയ സുബേർ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആ പടം കുർബാനി എന്ന് പറയുന്ന പടം അന്നത്തെ സൈനികത്തിന്റെ സമയത്ത് പെൻഡിങ് കിടക്കണേ ഇന്ന് അല്ല ഞാൻ പറയണം കൊണ്ട് കേൾക്കും, അതിനുശേഷം അല്ലേ ചോദിക്കണത്. അപ്പൊ അതില് ആ അതുവരെയുള്ള ഡബ്ബിംഗ് തീർക്കണം, ആ ഡബ്ബിംഗ് ഒക്കെ തീർത്തിട്ട് വരട്ടെ, അപ്പൊ ആലോചിക്കാം നമുക്ക്. അല്ലല്ല ഞാന് ഇവരെ ഉദ്ദേശമല്ല, അല്ല അതല്ല സ്റ്റേറ്റ് സ്ത്രീ സുരക്ഷയുടെ കാര്യം അങ്ങനല്ല പറഞ്ഞത്, നമ്മള് പറഞ്ഞത് അത് ജനറൽ ആയിട്ടാ പറഞ്ഞത്, ഒരാളെ കുറിച്ചല്ല. ആ കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ സമയങ്ങളിലും സ്ത്രീ സുരക്ഷ പ്രധാനപ്പെട്ടതാണോ? സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ടത്. അല്ല രണ്ടും രണ്ടായിട്ടാ പറഞ്ഞത്, അല്ലല്ല അല്ല ഡബ്ബിംഗ് ടൈമിൽ സ്ത്രീ സുരക്ഷ, അല്ല അങ്ങനല്ല 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 ചോദിച്ചത്, രണ്ടും രണ്ടായിട്ട് പറഞ്ഞത്, ഒരു മിനിറ്റ്, രണ്ടും രണ്ടായിട്ട് കണക്ട് ചെയ്തത്. നമ്മളിപ്പോ പറഞ്ഞത് ആദ്യം പറഞ്ഞ രണ്ടുപേരെ കുറിച്ച് വന്ന് നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ, നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം ഈ നടപടി എന്ന് പറയുന്നത്. നമ്മൾ തൽക്കാലം ഞങ്ങൾ അവരെ വെച്ച് സിനിമ ചെയ്യാതെ ഞങ്ങൾ സഹകരിക്കാതെ മാറി നിൽക്കുന്നു, അവരെ ഉപരോധിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചുള്ള പറ്റാത്ത ആളുകളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, മറ്റേത് വേറൊരു വിഷയമായിട്ട് ഞാൻ മൊത്തമായിട്ടാണ് പറഞ്ഞത്. കാരണം ഒരുപാട് ആളുകൾ മയക്കുമരുന്നിന് മറ്റേ മരുന്നുകൾക്കും അടിമകളായിട്ടുള്ളവരുണ്ട്, അവരിവിടെ സിനിമയിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇതിനൊക്കെ ഒരു കടിഞ്ഞാണ്ടിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ സംഘടനകളെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു കാര്യം പറയാം, അല്ല ഇതിന് പറയാം, ഇതിന്റെ പേരുകൾ ഉൾപ്പെടെ ഉള്ളത് ഗവൺമെന്റിന് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആ പേരുകൾ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തട്ടെ, അന്വേഷണം നടത്തട്ടെ, അവരുടെ സ്വകാര്യമായ കാര്യമാണ്. പക്ഷെ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഞങ്ങൾ പരസ്യമായി പേര് പറഞ്ഞ് അങ്ങനെ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം സിനിമ ഇൻഡസ്ട്രി നന്നാകാൻ വേണ്ടി പറയുന്നല്ലേ ഉള്ളൂ. അത് അത് അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. ചില അതുകൊണ്ടാണ് പറഞ്ഞത്, പേരുകൾ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള പരസ്യമായ പേരുകൾ പറയുന്നതിന് പകരം ഞങ്ങളെ സംബന്ധിച്ചുള്ള അന്തസ്സായിട്ട് ഞങ്ങൾ പറയുന്നു, കഴിഞ്ഞ കാല നടന്മാർ, ഒരുപാട് നടന്മാർ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്തവരാണ്, ചെറുപ്പക്കാരിലാണ്, ഇപ്പം വന്ന പുതിയ ചെറുപ്പക്കാരിലാണ് ഇത് അധികവും വന്നിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ച് വരുന്ന ഒരു കാര്യത്തിനെതിരെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം പുതിയ തലമുറ നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്, പഴയ തലമുറയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി പറയാണ്. എന്താ വെച്ചാൽ ഷെയ്ൻ നിഗമന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഷെയ്ൻ നിഗമന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിന്റെ സംബന്ധിച്ചോളം അത് ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒന്നും ഒരു ന്യായം പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു സിനിമ പകുതിയായി എത്തി കഴിയുമ്പോൾ അതിന് അതിന്റെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് വേണമെന്നും അദ്ദേഹം എഡിറ്റ് ചെയ്ത് കാണണമെന്നും അതല്ലെങ്കിൽ അഭിനയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായി അത് തെളിവ് സഹിതമുള്ള മെയില് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പറയുന്നത്. അപ്പോൾ ഇത് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു സംഘടനയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത്തരം കാര്യങ്ങളിലാണ് ഒന്ന്. ശ്രീനാഥ് ബാസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ശ്രീനാഥ് ബാസി അയാൾ ഏതൊക്കെ പടത്തിലാണ് അഭിനയിക്കുന്നത്, ആർക്കൊക്കെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല. പിന്നെ പ്രൊഡ്യൂസ് അസോസിയേഷന്റെ എഗ്രിമെന്റിനകത്ത് ഒപ്പിടുക എന്ന് പറയുന്ന അദ്ദേഹത്തെ കുരുക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുരുക്കാൻ വേണ്ടി അല്ലല്ലോ ഇത്. സിനിമ നന്നായി പോകണം ആഗ്രഹിക്കുന്നതാണ്, അതൊരു ഒത്തൊരുമയിലേ കഴമ്പിട്ട് തീർച്ചയായും. കാരണം നമുക്ക് വരുന്ന പരാതിയാണ്, അതിനെ നമ്മൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാന്നാണ് നോക്കുന്നത്. അവര് വെച്ച് പടം എടുക്കുന്ന നിർമ്മാതാവ് അതിന്റെ എല്ലാ റിസ്ക് കൊടുക്കേണ്ടി വരും, അല്ലാതെ നിർത്തിയില്ല. കാരണം ഇതിന്റെ ഒരു ആർബിറ്റേഷൻ ഒരു ഓപ്ഷൻ വേറെ ഇല്ല. അതൊന്നും എന്ത് പ്രശ്നം അവര് സെറ്റിൽ ഉണ്ടാക്കിയാലും ആ സിനിമയുടെ നിർമ്മാതാവ് അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും.
ഉണ്ടാകാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന്റെ പഴി കേൾക്കുന്ന മുഴുവൻ നമ്മളടക്കമുള്ളവരാണ്. അതെ, അവസാനം ഒരു സമൂഹം മൊത്തമല്ല പറയുന്നത്. ഒരു വ്യക്തി പറയുമ്പോ തന്നെ നടി നടന്മാർ എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് അമ്മയുടെ പേരാണ് അതിൽ വലിച്ചഴക്കപ്പെടുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ മെമ്പറല്ല പലരും. അല്ല, അത് പരമാവധി നമ്മള് ഇപ്പൊ ഒന്നോ രണ്ടോ പേരുകളൊക്കെ ആയിട്ട് എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ അപ്പപ്പോ അതാത് ദിവസങ്ങളിൽ അതാത് മണിക്കൂറുകൾ തീർത്തു വിടുന്നത്. അതുപോലെ അഭിമാനത്തോട് പറയാം, നമ്മള് ഓരോ കോള് പോലും വിളിച്ചിട്ട് നമ്മൾ എടുക്കാതിരിക്കുക, അതിന് പരിഹാരം കാണാതിരിക്കുന്നത്. അതെ, ഷൈൻ മെമ്പർ ആവുന്ന എപ്പോഴാണ്? വെയിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഷൈൻ വന്ന്. അന്ന് മെമ്പർ ആയിരുന്നില്ല, മെമ്പർ ആവുന്നത് എപ്പോഴും മെമ്പർ അല്ല. അത്തരം റിസ്ക് എടുക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്ത്? അല്ലല്ല, സിനിമയ്ക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. അല്ലല്ലല്ല, അത് അവിടെയാണല്ലോ ഇന്ന് മാറ്റം ഉണ്ടാകുന്നത്. ഇന്നത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ഉണ്ട്, അതിന്റെ ആളുകൾ ഇവിടെ ഉണ്ട്, ഷിബു കുറ്റുപോടുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അവരെന്ന് പറഞ്ഞ പരാതി എന്താണ്? പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പല ഈ ചെറുപ്പക്കാരും. അവരെ നേരിട്ട് ചീത്ത വിളിക്കുന്ന അവസ്ഥയാണ്. അവരെ നിയന്ത്രണം വിട്ടിന് ഞങ്ങളും ചീത്ത വിളിക്കുമെന്ന് ഇന്ന് ഈ മീറ്റിങ്ങിൽ പറഞ്ഞു. അതെന്താ കാര്യം? അങ്ങനൊന്നും ഒരു ശീലം ഇവിടെ ഉണ്ടോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എത്ര മാന്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ഒരു സംഘടനയെ വക വയ്ക്കാൻ പറ്റില്ല, ഒരു സംഘടനയിൽ ഞങ്ങൾ അംഗമാകില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ട്. ഈ ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇപ്പം ബാബു ഇപ്പോൾ പറഞ്ഞെന്താണ്, ഞങ്ങൾ തമ്മിൽ ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനോട് പറയുന്നു, ഈ പറയുന്ന സമയത്ത് തീർക്കാൻ ഈ പറയുന്ന സംഘടനകൾ എത്ര പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ തന്നെ. നിസ്സാരമായ ഒരു ഫോൺ കോൾ തീരുന്നില്ലേ? അപ്പം എന്താണ് എന്ന് പറയുന്നത്, ആരെയും അംഗീകരിക്കാത്ത ഒരു തലമുറ എന്ന് പറയുന്നത് ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതെന്തുകൊണ്ടാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ലൊക്കേഷനിൽ സിനിമ കൃത്യമായി ഷൂട്ട് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, ആ അത്തരം കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹമുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തമായ ഒരു സംഘടന ഇരുന്ന് എല്ലാവരും ദ്രോഹിക്കുക അങ്ങനൊന്നും ചെയ്യാൻ വേണ്ടിയല്ലല്ലോ സംഘടന. ഒരു സംഘടനയിൽ ഒരാള് നിർബന്ധമായിട്ട് മെമ്പർഷിപ്പ് എടുക്കണം പറയാൻ, സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന യാതൊരു തടസ്സമില്ല. അത് നടീനടന്മാരാകട്ടെ, സാങ്കേതിക പ്രവർത്തകരാകട്ടെ, അങ്ങനെ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രൊഡ്യൂസർ അസോസിയേഷൻ ടെക്നീഷ്യൻസുമായിട്ടുള്ള എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ഫെഫ്കയായിട്ടാണ്. ഫെഫ്കയിലാണ് അയച്ചതെന്ന് ഞങ്ങളുടെ ഭേദഗതി കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഫൈനൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആർബിട്രേഷൻ ക്ലോസ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഫെഫ്കയും പ്രൊഡ്യൂസർ അസോസിയേഷനും കൂടിയുള്ള സംയുക്ത യോഗത്തിലായിരിക്കും അതിനൊരു തീർപ്പുണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ട്. ഫെഫ്കയെ സംബന്ധിച്ചിടത്തോളം ഒരു 95% ആളുകൾ ഫെഫ്കയിലെ മെമ്പേഴ്സാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല സാധാരണ. ആർട്ടിസ്റ്റ് അസോസിയേഷനെ ഇപ്പൊ പുതിയ എഗ്രിമെന്റ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ വെച്ച് ചെയ്ത എഗ്രിമെന്റ് ആണ് ഇവര് ഉപയോഗിക്കുന്നത്. അതിനകത്ത് അവര് നിർബന്ധമായിട്ടും ഒരു ക്ലോസ് ഇപ്പൊ ആഡ് ചെയ്തിരിക്കുന്നത് ഹു ഈസ് എ മെമ്പർ ഓഫ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ വിത്ത് മെമ്പർഷിപ്പ് നമ്പർ എന്ന് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ആക്ടർ പറയുകയാണ് ഞാനിതിൽ മെമ്പർ അല്ല എന്ന് പറയുമ്പോൾ ആർബിട്രേഷൻ ക്ലോസ് നിൽക്കില്ല. അപ്പോ ആരുടെ തീരുമാനമാണ് അയാളെ ഹയർ ചെയ്യണമെന്ന് കൊടുക്കും? ആ പ്രൊഡ്യൂസറുടെ തീരുമാനം. അദ്ദേഹം പറയാണ് ഈ ആർബിട്രേഷന്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ ഈ ആക്ടറെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല. പിന്നൊരു പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വരരുത്. അല്ല, അത് വിടാതിരിക്കേണ്ട കാര്യമുണ്ട്. ആ പ്രൊഡ്യൂസർ അവിടെ റിസ്ക് എടുക്കല്ലേ? അയാള് പറയുന്നില്ലേ എനിക്ക് ആർബിട്രേഷൻ വേണ്ട? നമുക്ക് കാണാം, നമുക്ക് നോക്കാം. പക്ഷേ എന്തായാലും ചോദ്യം ചോദിച്ചിട്ട് അത് ശരിയാണല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ ആ ഉപരോധിക്കും എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കാനാണെങ്കിൽ അത് നടക്കില്ല. ശരി, അപ്പൊ ദാറ്റ്സ് ഓൾ. ഏതാ?
അല്ല ഞങ്ങളെ സംബന്ധിച്ചോളം പോരാ, അല്ല മന്ത്രി സംസ്കാര വകുപ്പ് മന്ത്രിയോട് ഇത്തരം ഉപയോഗം നടക്കുന്നുണ്ട്, വളരെ കുഴപ്പത്തിലാണ് ഇൻഡസ്ട്രി എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിനകത്ത് വേണ്ട നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഇപ്പം അവിടെ എക്സൈസുകാരോട് അവിടെ ചാരായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പല കാര്യങ്ങളും ഇത് അല്ലല്ല, ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ അല്ല എക്സൈസ് പിടിക്കുന്നത്, എപ്പോഴും രഹസ്യമായിട്ടാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് ഒരാളെ പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്? അവരിത് ഇതിന്റെ ഉപയോഗം നടത്തണം, അത്രേ ഉള്ളൂ. ഇത് അതല്ലാതെ വേറെ ഒരു ഇതെന്തായാലും ഒരു കാര്യമുണ്ട്, ഈ ഇവിടെ ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗത്തും കേരളത്തിൽ ഇതൊരു വലിയ കുഴപ്പമായിട്ട് മാറുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ പിടിക്കുന്നു പറയുന്നുണ്ട്. ഇതൊക്കെ എന്തായാലും കേരളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറയുന്നത് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് ഒഴിവാക്കാനുള്ള നിലപാട് ഞങ്ങൾ എടുക്കുന്നു, അത് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഉണ്ടുണ്ട്, അല്ലാതെ പറ്റില്ലല്ലോ. ഉണ്ടുണ്ട്. ഫെഫ്കെഎം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരസംഘടനയായ അമ്മയും യോഗം ചേർന്നു. അതിന്റെ വിശദാംശങ്ങളാണ് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. നടീ നടന്മാർക്കെതിരായ ചില വിമർശനങ്ങളും പുറത്തു വരുന്നുണ്ട്. ഷെയ്ൻ നിഗമനും ശ്രീനാഥ് ഭാസിക്കും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഈ യോഗത്തിന് ശേഷം പ്രൊഡ്യൂസർ എം രഞ്ജിത്ത്.